എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീട്ടിൽ നിന്ന് ആ തെറ്റായ റിപ്പോർട്ട് ആരാണ് മെയിൽ ചെയ്തതെന്ന്. പപ്പി സർ, നിന്റെ കണ്ണുകൊണ്ടുള്ള മാജിക് കാണിക്കേ. എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ, എന്നെ നിങ്ങൾ വിശ്വസിക്കൂ. വേണ്ടടാ പ്ലീസ്, എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ് 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 അല്ലാവുദ്ദീൻ. പപ്പി സർ സ്മൈൽ. ഒരു കാര്യം മറക്കണ്ട, ഞാൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എനിക്ക് സിഗ്നൽ തന്നാ മതി, ഞാൻ ഷൂട്ട് ചെയ്തോളാം. എന്നെ ഷൂട്ട് ചെയ്യേണ്ടത് മാഡത്തെ തന്നെ. ഇന്ന് നിങ്ങളെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. സത്യം സത്യം എന്നാ പറയ്, എവിടെ നിന്നാ പോസ് ചെയ്യണ്ടേ? അത് പിന്നെ ഇവിടെ വേണ്ട, പുറത്തേക്ക് പോവാം. ഓപ്പൺ എയറില് ധാരാളം സ്ഥലവും കിട്ടും. അലാവുദ്ദീൻ അലാവുദ്ദീൻ, വലിയൊരു കളിയാണ് നീ കളിച്ചത്. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അതിനെ എനിക്കെതിരെ തന്നെ നീ ഉപയോഗിച്ചല്ലേ. കൊള്ളാം, സമ്മതിച്ചു തരണം നിന്നെ. വർഷങ്ങൾ കൊണ്ട് ഒരു സാമ്രാജ്യം ഞാൻ പടുത്തുയർത്തി. അപ്പൊ എവിടുന്നോ ഒരു പയ്യൻ വന്നിട്ട് എന്റേത് മാത്രമായ ആ സാമ്രാജ്യത്തെ ഒരു മാസം കൊണ്ട് നാമാവിശേഷമാക്കുന്നു. എങ്ങനെ കിരൺ, എങ്ങനെ ഇത്ര മോശമായ ഒരു അവസ്ഥ നമുക്ക് എപ്പോഴാണ് സംഭവിച്ചത്? ഹേമന്തേട്ടനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ബിസിനസ്സിൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ഉണർന്നിരിക്കണം. എങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങളെ ചെറുതായിട്ടേ മുറിവേൽപ്പിക്കൂ. പക്ഷെ നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ പിന്നെ അവര് നിങ്ങളെ മുഴുവനായിട്ട് ഇല്ലാതാക്കും. അമ്മയോട് എത്ര തവണ പറയാൻ ശ്രമിച്ചതാ, പക്ഷെ അമ്മ ആ കുട്ടിയുടെ പറയായിരുന്നില്ലേ. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ. അപ്പൊ നീ വെറുതെ നിന്നോ? അവര് നമ്മളെ എപ്പോഴാണ് മുഴുവനായിട്ട് നശിപ്പിക്കുന്നതെന്ന് നോക്കി നിന്നോ? ബിസിനസ്സിൽ ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല. ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറുമ്പോ ഉടനെ മറ്റൊന്നും ഉണ്ടാകും. ആദ്യ ആ പോലീസ്, പിന്നെ ആ CCTV ക്യാമറ, ഇപ്പൊ ഈ അലാവുദി, പിന്നെ ആ അവനിപ്പെണ്ണ്. എന്റെ ജാതകത്തിൽ ഒരു ശനിയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കുക അവള്. അവനി, അലാവുദി, അവനിയും അലാവുദ്ദീനും ഇനി അവരെപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടാവോ? ഈ അലാവുദ്ദീൻ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ആ പയ്യൻ ശശാങ്കൻ അല്ലേ, വളരെ നന്നായിട്ട് അവൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എനിക്ക് ആ പയ്യനെ വളരെ ഇഷ്ടപ്പെട്ടു, ബുദ്ധിമാനാ. അവന്റെ ജോലി എന്താണെന്ന് അവന് വളരെ നന്നായിട്ട് അറിയാം. നിന്നെ പോലെയൊന്നും അല്ല, എപ്പ നോക്കിയാലും അറിയില്ല അറിയില്ല അറിയില്ല. ഓ, പുറകെ നിന്ന് വിളിച്ചല്ലോ, അല്ലെങ്കിലേ ഒന്നും ശരിയായിട്ടല്ലേ നടക്കുന്നത്. അത് പോരാത്ത ഇനിയിപ്പൊ അപശകുനവും. പറ, എന്താ കാര്യം? പിന്നെ മാം, നിങ്ങൾ കബീറിനോടൊപ്പം അവനിയുടെ ഇൻഫർമേഷൻ ചോദിച്ചിരുന്നില്ല. ആ കാര്യം ഞാൻ ഈ പ്രശ്നത്തിനിടയിൽ പറയാൻ മറന്നുപോയി. അവനി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. നന്നായി, നീ വേറെ ബാഡ് ന്യൂസ് ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. എനിക്കറിയായിരുന്നു അവള് പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം. പക്ഷെ അവൾ ഇന്ന് ഒറ്റയ്ക്കല്ല പോയത്, ഇയാളുടെ കൂടെയാണ്. എനിക്കറിയാം ഇയാളെ, പപ്പി സിംഗ് ഇൻസ്പെക്ടർ. എപ്പ നോക്കിയാലും നെഴല് പോലെ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്നാലും ഇതിന് നന്ദിയുണ്ട്. താങ്ക്യൂ മാം. ശരി, ആ ഫയലിംഗ് ഇതാ. സർദാർജി,
മാഡം, ഇത് ഒട്ടും ശരിയല്ല. ആ കുട്ടിയോട് ധാരാളം സംസാരിച്ചിട്ട് എന്നോട് മാത്രം ഈ സൈലൻസ്. സാർ എന്തിനാ അവിടെ ഇരിക്കുന്നെ? ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കേ. ഈ പുല്ലിന്റെ മുകളിലിരിക്കുന്ന എന്ത് രസമാണെന്നോ പപ്പി സാർ. എന്താ മാഡം? ദാ വരുന്നു മാഡം. മതിയോ മാഡം? എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. അത് പിന്നെ ഞാൻ എന്തു പറയാനാ നിങ്ങളോട് നിഷ മാഡം. എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആണോ? എന്തു പറ്റി? അത് എന്താണെന്ന് വെച്ചാ, എനിക്ക് നിങ്ങളെ കാണുമ്പോ എന്റെ അനിയത്തിയെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. എന്താ? അതെ, അനിയത്തിയോ? ഏയ് ഇല്ല, അത് എന്താണെന്നറിയോ, അവൾ നിങ്ങളെ പോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളും സ്മാർട്ടുമാണ്. അത് വളരെ നല്ല കാര്യമല്ലേ? അതെ, വളരെ നല്ല കാര്യമാ. പപ്പി സർ, എന്താ മാഡം? പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് പ്രോബ്ലം എന്താന്ന് വെച്ചാ, എന്റെ അനിയത്തിയുണ്ടല്ലോ, ഒരു പയ്യനുമായിട്ട് വല്ലാത്ത അടുപ്പത്തിലായി. അവള് വല്ലാതെ നിർബന്ധം പിടിക്കുക, വിവാഹം ചെയ്യുന്നെങ്കിൽ അയാളെ മാത്രമേ വിവാഹം ചെയ്യൂ എന്നും പറഞ്ഞു. എന്നാ വേണ്ടെന്ന് പറയ്. അവള് ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല, പ്രേമം അവളെ അന്ധയാക്കിയിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാ, അവരുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്താലൊന്നാ, എന്നാ എല്ലാ കാര്യങ്ങളും ശരിയാവും. പക്ഷെ എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അത് ഞാൻ ലെറ്ററിൽ എഴുതണോ അതോ, അങ്ങനെ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അല്ല മാഡം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ കയ്യിലോ? അതെ മാഡം. ഐഡിയ പപ്പി സർ. ഓ, ഐഡിയ കിട്ടിയോ? ഓ, ഐഡിയ കിട്ടിയേ. എന്താന്ന് പറ. അതിനൊരു പണി ചെയ്യാം. നിങ്ങളുടെ അനിയത്തിയുടെ ഇമെയിൽ ഐഡി ആദ്യം ഹാക്ക് ചെയ്യണം, എന്നിട്ട് ആ പയ്യന് ഫേക്ക് ഇമെയിൽ അയക്കണം. അത് വായിച്ച് അയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറും. എത്ര മനോഹരമായിട്ടുള്ള ഐഡിയ തന്നേ. പക്ഷെ മാഡം, ഞാനിത് എങ്ങനെ ചെയ്യുന്ന, ഞാൻ ടെക്നോളജിയുടെ കാര്യത്തിലെ വളരെ ബുദ്ധു. പപ്പി സർ, അല്ലെങ്കിലും സാറിന്റെ അമേസിംഗ് ടാലന്റ് ഒന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. അപ്പൊ മാഡത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഞാനിത് വിശ്വസിക്കില്ല. സാറിന്റെ അനിയത്തിയുടെ ഇമെയിൽ ഐ ഡി എനിക്ക് തന്നാ മാത്രം മതി. അല്ല മാഡം, എനിക്കൊരു സംശയം തോന്നാ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? ഇൻസ്പെക്ടർ പപ്പി സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ആരെങ്കിലും കയ്യോടെ പിടിച്ചാലോ? പപ്പി സാർ, നിങ്ങളുണ്ടല്ലോ ഒരു പേടിത്തുണ്ടെന്ന് തന്നെയാ. എന്നെ നോക്ക്, ഞാൻ അവനിയുടെ ഇമെയിൽ ഐ ഡി ഹാക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹോസ്പിറ്റലിന്റെ സെർവറിൽ നിന്ന് റിപ്പോർട്ട് മാറ്റി. ആരെങ്കിലും അറിഞ്ഞോ? ഇല്ലല്ലോ. ഓ മാഡം, എന്തായി പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ മാഡം? ശരി, ആർക്ക് വേണ്ടിയാ ചെയ്തേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പപ്പി സാർ, ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റും, എനിക്കും ചെയ്യാൻ പറ്റും. അതെയോ? പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പപ്പി സാർ, ഞാൻ തീർച്ചയായും ചെയ്യും. സാറിനോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ ഞാൻ സമ്മതിക്കുന്നത്. അപ്പോ ഓക്കെ, അപ്പോ ഞാൻ നാളെ മാഡത്തിന് എന്റെ അനിയത്തിന്റെ ഇമെയിൽ എഴുതി തരാം. ഓക്കെ, അപ്പൊ നമസ്കാരം. പപ്പി സർ. എന്താ മാഡം? പപ്പി സർ. ഞാൻ അതിന് നിങ്ങൾക്ക് സഹായം ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ ഈ ട്രീറ്റ് ഇതെന്തിനാ? എസ് ഐ സർ, ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ട്. സാറ് ഞങ്ങളുടെ വീട്ടിൽ 24 മണിക്കൂർ നേരവും ഒരു പോലീസ് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ട് സാറിന് അറിയില്ലേ എന്താ ചെയ്തതെന്ന്? എന്നുവെച്ചാ മാഡം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇൻസ്പെക്ടർ പപ്പി സിംഗ് സാറല്ലേ അയാളെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാനായി അയച്ചത്? അതും 1 മാസത്തേക്ക്. പപ്പി സിംഗ്? ആരാ ഈ പപ്പി സിംഗ്? അല്ല, ആ ഇൻസ്പെക്ടറല്ലേ അവനിയുടെ കൂടെ 24 മണിക്കൂറുള്ള ആൾ? ഞങ്ങൾക്ക് വലിയ ശല്യമായി വരിക മാഡം. തീർച്ചയായും നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയിരിക്കുക. ഞാൻ ഒരു ഇൻസ്പെക്ടറെയും നിങ്ങളെ വീട്ടിലേക്ക് അയച്ചിട്ടില്ല. പിന്നെ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പോലീസിനെ വിളിക്കാം, അതും പോലീസ് സെക്യൂരിറ്റി ഫീസ് തന്നിട്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ പെർമിഷനോടുകൂടി നടക്കും, കാരണം ഈ ഏരിയയിലെ പോലീസ് സെക്യൂരിറ്റിയുടെ ഇൻചാർജ് എനിക്കാണ്. അങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റോ ആപ്ലിക്കേഷനോ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഇൻസ്പെക്ടറെ അയക്കുന്നതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ മാഡം,
നിങ്ങളുടെ വീടിനെ നിരീക്ഷിക്കുക എന്ന മര്യാദകേട് ഞാൻ കാണിക്കും. ഇല്ല മാഡം, എനിക്ക് സ്വപ്നത്തിൽ കൂടി ചിന്തിക്കാൻ പറ്റില്ല. വീട്ടിൽ പൂച്ചയും നാട്ടിൽ എലിയും. ഇതുവരെ നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ മോളെ. അവനി ഇടാ അലാവുദ്ദീന്, നിങ്ങളുടെ രണ്ടുപേരുടെയും കളി ഞാൻ അവസാനിപ്പിച്ചതല്ല. എന്റെ വീട്ടിൽ എന്റെ കൺമുമ്പിൽ തന്നെ എന്നെ കബളിപ്പിച്ച് താമസിക്കായിരുന്നല്ലേ. മിടുക്കം തന്നെ. മാഡം നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ആരാ വീട്ടിൽ താമസിക്കുന്നത്? മാഡം എനിക്ക് അയാളുടെ പേര് പറഞ്ഞു തരൂ, ഞാൻ ഇപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിന്റെ സെർവറിൽ നിന്ന് റിപ്പോർട്ട് മാറ്റി. ആരെങ്കിലും അറിഞ്ഞോ? ഇല്ലല്ലോ. അലാവുദ്ദീൻ, ഞാൻ ഇൻസ്പെക്ടറിനെ ഈ വീഡിയോ മെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ പക്കൽ നിഷാന്റിക്കെതിരെ ശക്തമായ തെളിവുണ്ട്. ഈ ഒരു തെളിവെങ്കിലും നമ്മളെ കൃത്യസ്ഥലത്ത് എത്തിച്ചാ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം കുറ്റവാളിയുടെ അടുത്ത് എത്തിച്ചേരും. അതെ അവനെ, എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ വിജയത്തിന്റെ അടുത്ത് തന്നെ ഇപ്പൊ എത്തിയെന്ന്. ഐഷയുടെ കൊലപാതകം ആരാണോ നടത്തിയത് അവരെ നമ്മൾ ഉടനെ തന്നെ പിടികൂടും. നോക്ക്, നമ്മളിപ്പോ സംസാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും ഇൻസ്പെക്ടർ അങ്കിൾ അങ്കിളുടെ ടീമിനെ അയച്ചു തന്നു. വരൂ ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ വന്ന് നന്നായി. നിങ്ങൾക്ക് തെളിവ് കിട്ടിയല്ലോ, ഞാൻ നിങ്ങളെ നിഷയുടെ റൂമിലേക്ക് കൊണ്ടുവന്നു. തെളിവ് ശേഖരിക്കാൻ വലിയ കഴിവാണല്ലേ നിനക്ക്, ഇനി സ്വയം രക്ഷയ്ക്ക് വേണ്ടി നീ തെളിവ് ശേഖരിച്ചോ. ഏയ്, അറസ്റ്റ് ചെയ്യവനെ വേഗം. ശരി സാർ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയതാ. നോക്ക്, നിങ്ങൾ ഇവനെയല്ല നിഷ ആന്റിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആന്റി അറസ്റ്റ് ചെയ്യും, എന്റെ ഫ്രണ്ടിനെ വെറുതെ വിട്. ഏയ്, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ നീ പഠിപ്പിക്കാൻ വരണ്ട, ഞങ്ങൾക്ക് അറിയാം. മനസ്സിലായോ? നിങ്ങൾ എന്തിനാ കുട്ടി തള്ളിയിട്ടത്? എന്തിനാ എന്റെ ഫ്രണ്ടിനെ തല്ലുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് പോലീസായിട്ട് അഭിനയിച്ച ആളുകളെ പറ്റിക്കുന്നത് വളരെ വലിയ കുറ്റമാണ്. പിടിക്കവനെ, ഇവനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട്, വായിച്ചു നോക്ക്. അവനെ പേടിക്കാതെ, ഞാൻ പെട്ടെന്ന് തന്നെ ജാമ്യം എടുത്ത് പുറത്തു വരും. ഏയ് നടക്ക, നീ ഇവിടെ സേഫ് ആയിട്ടിരുന്ന മാത്രം മതി. എന്തൊക്കെ ഇവിടെ നടക്കുന്നെ? വീട്ടിൽ പോലീസ് താമസിക്കാൻ വരുന്നു, പിന്നീട് നോക്കുമ്പോ പോലീസ് തന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആഹാ, നീ ചിരിക്കുകയാണോ? നിന്റെ ഫ്രണ്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും നീ ചിരിച്ചോണ്ട് നിക്കുക? ചെലപ്പോ നിനക്ക് ഷോക്ക് ആയിട്ടുണ്ടാവും അല്ലേ. മിസ്സിസ് രാജേശ്വരി വർമ്മ, വേണ്ടായിരിക്കേ. ഇൻസ്പെക്ടർ സാറായിരുന്നു, എന്തിനാ ഇപ്പൊ വന്നത്? നിഷ വീട്ടിലുണ്ടോ? ഞങ്ങളുടെ പക്കൽ അവർക്കെതിരെ എന്നെയാണ് അന്വേഷിക്കുന്നത്. എന്താ കാര്യം? യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ? ഞാൻ അതിന് എന്താ ചെയ്തേ? ഹാക്കിംഗും ഫേക്ക് ഡോക്യുമെന്റ് ഫോർവേഡ് ചെയ്തു എന്നാണ് കംപ്ലൈന്റ്. അറസ്റ്റ്. അമ്മേ, ഈ ഫേക്ക് ഡോക്യുമെന്റും ഹാക്കിങ്ങും ഒക്കെ എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്കിൾ, ഈ രണ്ട്
വാറന്റ്സും ഇത്ര ഡിഫറന്റ് ആയത് എങ്ങനെയാ? ഇത് ശരിയായിട്ടുള്ള വാറന്റ് പേപ്പർ അല്ല മോളെ. ചിലപ്പോ അവര് ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് തന്നെ ആയിരിക്കും. അതിന്റെ അർത്ഥം അലാവുദ്ദീൻ അപകടത്തിലാണെന്നോ? ഞങ്ങളുടെ റെക്കോർഡ് പ്രകാരം ഒരു പരാതിയും കിട്ടിയിട്ടില്ല, ഒരു കേസും ഫയൽ ചെയ്തിട്ടില്ല, അലാവുദ്ദീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അങ്കിൾ, അങ്കിൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? ചിലപ്പോ വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ? ഇനി കബീർ എന്ന പേരിൽ എൻട്രി ആയിട്ടുണ്ടെങ്കിലോ? ഇല്ല മോളെ, അടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, കബീർ എന്ന പേരിൽ ഒരു എൻട്രിയും വന്നിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കും? അവരുടെ കയ്യില് പ്രോപ്പർ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു അങ്കിൾ. അറസ്റ്റ് ഇത്ര ഡിഫറന്റ് ആയത് എങ്ങനെയാ നോക്ക്. ഇത് ശരിയായിട്ടുള്ള വാറന്റ് പേപ്പർ അല്ല മോളെ. ഞങ്ങളുടെ വാറന്റ് പേപ്പേഴ്സ് ഇങ്ങനെയായിരിക്കും, ഇതുപോലെയല്ല. ശരിയായ വാറന്റ് പേപ്പർ ഇങ്ങനെയാണ്. ഇൻസ്പെക്ടർ അങ്കിൾ, യഥാർത്ഥ പോലീസ് അല്ലേ അവിടെ വന്നത്? അവർ ഞങ്ങളെ പറ്റിച്ചതാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അവിടെ വന്നൊരങ്കിൾ എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തു. ആങ്കളുടെ കയ്യിൽ ഇത്ര വലിയ ടാറ്റോ ഉണ്ടായിരുന്നു. ചിലപ്പോ അവര് ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് തന്നെ ആയിരിക്കും അങ്കിൾ. അതിന്റെ അർത്ഥം അലാവുദ്ദീൻ അപകടത്തിലാണെന്നോ? നീ കരയാതെ മോളെ, ഞാൻ ഉടൻ തന്നെ അന്വേഷിക്കുന്നതാണ്. നിഷ അല്പം മാനസിക പ്രശ്നമുള്ള കുട്ടിയാ. ഇൻസ്പെക്ടർ, നിഷ അശോക് വർമ്മയുടെ ട്രീറ്റ്മെന്റ് ചെറുപ്പം മുതലേ നടക്കുന്നതാണ്. അവളുടെ മാനസിക നില ശരിയല്ല, ചിലപ്പോൾ ഷോക്കും കൊടുക്കാറുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും സത്യമെന്ന് പറയാനാവില്ല. എന്റെ മകളെ നിങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു കൊണ്ടുവരണം, പോകൂ.
ഇൻസ്പെക്ടർ ജോഷി, ഇത്രയും കാലം എന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഇപ്പൊ എനിക്കെതിരെ തിരിയല്ലേ? എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ മകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയിരുന്നു. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നത്. ആണോ? എന്നാ ശരി, നിങ്ങളുടെ ഡ്യൂട്ടി ഞാൻ അല്പം കൂടി കൂട്ടിത്തരാം. ഇതാണ് എന്റെ മോളുടെ ജാമ്യത്തിന്റെ പേപ്പേഴ്സ്. ചെല്ലു, പെട്ടെന്ന് തന്നെ അവളെ പുറത്തു കൊണ്ടുവരും. ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എങ്ങനെ വിടാൻ പറ്റും? നിഷ അല്പം മാനസിക പ്രശ്നമുള്ള കുട്ടിയാ. നിങ്ങൾ സമ്മതിച്ചു തന്നേ പറ്റും മിസ്സസ് വർമ്മ. വളരെ ഇന്റലിജന്റ് ആയ എക്സ്ക്യൂസസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇൻസ്പെക്ടർ, നിഷ അശോക് വർമ്മയുടെ ട്രീറ്റ്മെന്റ് ചെറുപ്പം മുതലേ നടക്കുന്നതാണ്. അവളുടെ മാനസിക നില ശരിയല്ല, ചിലപ്പോൾ ഷോക്കും കൊടുക്കാറുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും സത്യമെന്ന് പറയാനാവില്ല. എപ്പോഴും സ്ട്രോങ് മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട് നിഷയ്ക്ക് കഥകൾ ഉണ്ടാക്കുന്നത് ഒരു ശീലമായിരിക്കുക. ഹാലൂസിനേഷൻ എന്നാ ഇതിനെ പറയുന്നത്. എന്താ കാര്യം ഇൻസ്പെക്ടർ സാർ? പോയി നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. എന്റെ മകളെ നിങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു കൊണ്ടുവരണം. പോകോ. ശരി, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് വരാം. ഇതെങ്ങനെ? സോറി മോളെ. നീ എന്നോട് കളിച്ച് ജയിക്കാൻ വന്നതല്ലേ? പക്ഷെ എന്നോട് കളിക്കുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ എന്റെ മോളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണം, അതിന് ഞാനുണ്ടല്ലോ. ഇല്ലേ, നീ നിന്റെ ഈ എല്ലാ ചിന്തകളും ഉണ്ടല്ലോ, അത് കൂട്ടുകാരന് വേണ്ടി മാറ്റിവെക്കും. എന്തായിരുന്നു അവന്റെ പേര്? കബീർ. അല്ലല്ല, അലാവുദ്ദീൻ.